പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചെറിയ അശ്രദ്ധ മൂലം, ചെറിയൊരു അശ്രദ്ധ മൂലം നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചേക്കാവുന്ന വലിയ അപകടത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡ്രസ്സ്, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ്, ഈ ഡ്രസ്സിലെല്ലാം ബട്ടൺസ്, ബീഡ്സ്, സ്റ്റോൺ വർക്ക് ഇതൊക്കെ ഉണ്ടോയെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറോ അതിൻ്റെ ഷേപ്പോ ഒന്നുമല്ല, അതെല്ലാം അതിൽ കളർ വളരെ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് നോക്കുക. ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബീഡ്സും സ്റ്റോൺസൊക്കെ ആണെങ്കിൽ പറഞ്ഞു പോരാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുക. കുട്ടിക്ക് ഇട്ട് കൊടുക്കുമ്പോഴോ നമ്മൾ ധരിക്കുന്ന സമയത്തോ അത് കുട്ടി പറിച്ചെടുത്താൽ കുട്ടിക്ക് അത് കയ്യിൽ കിട്ടാനും അത് വായിലിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യതയുണ്ടോയെന്ന് നമ്മൾ ആദ്യം നോക്കുക. ബട്ടൺസ് ആണെങ്കിൽ അതെല്ലാം അതിൽ നല്ല ടൈറ്റായിട്ടാണോ ഇരിക്കുന്നതെന്നും കൂടി ചെക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുമ്പോൾ കുട്ടി ചിലപ്പോൾ നമ്മുടെ അടുത്തിരിക്കും, ആ ബട്ടൺസൊക്കെ പിടിച്ച് വലിക്കും, വായിലിടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കരുതും കുട്ടി നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്, വേറെ അപകടമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അപകടം നമ്മുടെ ശരീരത്തിൽ തന്നെയാവും, നമ്മളറിയില്ല. അതുകൊണ്ട് കുട്ടികളുള്ള വീട്ടിലുള്ളവരെ, അതുപോലെ കുട്ടികൾ ആരൊക്കെയാണോ എടുക്കുന്നത്, ഇപ്പോൾ എടുക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഡ്രസ്സിൽ നിന്ന് കുട്ടികൾക്ക് അപകടം പറ്റാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ, അതിനുള്ള വസ്തുക്കളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ഒരു അശ്രദ്ധ മൂലം സംഭവിക്കാവുന്ന വലിയൊരു അപകടമാണത്. ബട്ടൺസ്, ഇതുപോലെ നമ്മുടെ സ്റ്റോൺസൊക്കെ ഉള്ളതാണ്, ചിലപ്പോൾ വലിയ സ്റ്റോൺസൊക്കെ ആവും, കല്ലുകളുണ്ടല്ലോ ഡ്രസ്സിലൊക്കെ പതിക്കുന്ന കല്ലുകൾ, മിറർ വർക്കുകൾ, അതെല്ലാം ചിലപ്പോൾ പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അത് കുട്ടികൾ വളരെ വിഗ്രസമായിട്ട് ചിലപ്പോൾ വലിച്ചെടുക്കുമ്പോൾ അവർക്കത് കിട്ടുകയും ചെയ്യും, അവരത് വായലിടുകയും ചെയ്യും. തന്മൂലം കുറേ അപകടങ്ങൾ സംഭവിക്കുക. ഞാൻ ഈ ENT വാർഡിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കേസുകളാണ് ഇതുപോലെ ബട്ടൺസ് വായിലിട്ടിട്ട് കുട്ടികൾ വരിക. അതൊന്നും അവർക്ക് താഴ്ത്തുനിന്ന് കിട്ടിയിട്ടൊന്നുമല്ല, ഒരു ഡ്രസ്സും എന്നൊക്കെ പറഞ്ഞ് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, 10 മാസം പ്രായമുള്ള കുട്ടിക്ക് ബട്ടൺസ് വായിൽ പോയത്. പാൽ കുടിക്കുന്ന കുട്ടിയാണ്, പാൽ കുടിക്കുന്ന സമയത്ത് അമ്മയുടെ ഡ്രസ്സിമ്മൽന്ന് ബട്ടൺസ് വായിൽ പോയതാണ് കുട്ടിയുടെ. പിന്നെ കുട്ടി വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നു, അവിടെ വന്ന് പിന്നെ കുട്ടീനെ അനസ്തീഷ്യ കൊടുത്തിട്ട് ബട്ടൺസ് പുറത്തെടുക്കുക ചെയ്തത്. 2 ദിവസം കൊണ്ട് കുട്ടി ഡിസ്ചാർജ് ആയിപ്പോയി, വേറെ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ചില കേസുകളിൽ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നമ്മളുടെ ചെറിയൊരു ശ്രദ്ധ. ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാം, വെറും 10 സെക്കൻഡോ 20 സെക്കൻഡോ മാത്രം എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അതായത് ഡ്രസ്സിലെ ബട്ടൺസ് ടൈറ്റായിട്ടാണോ ഇരിക്കുന്നത്, അതിൻ്റെ നൂല് വിട്ടിട്ടുണ്ട്, ഇത്രയും ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ്, കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ്, ചിലപ്പോൾ കുഞ്ഞുടുപ്പുകൾക്കൊക്കെ ബട്ടൺസൊക്കെ ഉള്ളതുണ്ടായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞു പോകുന്ന കുട്ടിയുടെ വായിലേക്ക് പോകാൻ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് ആദ്യത്തെ കാര്യം. പിന്നത്തെ കാര്യമാണ് സേഫ്റ്റി പിന്നുകൾ. പലർക്കും ഒരു സ്വഭാവമുണ്ട് സേഫ്റ്റി പിന്നൊക്കെ ഇതുപോലെ മാലയമ്മ കോർത്തിടുക, ഡ്രസ്സുമ്മ പിഞ്ച് ചെയ്ത് വെക്കുക പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു സ്വഭാവം നല്ലതല്ല, പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിലുള്ളവർ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ സ്വഭാവം പാടെ ഒഴിവാക്കുക. കാരണം കുട്ടികൾ അത് എടുക്കാൻ സാധ്യതയുണ്ട്. അവരെ നമ്മൾ തോളത്ത് ഇങ്ങനെ പാടി ഉറക്കണ സമയത്തോ അല്ലെങ്കിൽ അവർ നമ്മുടെ മടിയിലിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കുക അവർ ചിലപ്പോൾ അതെടുത്ത് വായിലിടും, നമ്മളറിയില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോണിൽ, കുട്ടി നമ്മുടെ അടുത്താണല്ലോ ഇരിക്കണമെന്ന് കരുതി നമ്മൾ ഫോണിലൊക്കെ നോക്കി ഇരിക്കുകയായിരിക്കും. കുട്ടി ചിലപ്പോൾ വേറെ ലോകത്താവും, കുട്ടി ഇതൊക്കെ എടുത്തിട്ട് നമ്മളറിയാതെ വായിലേക്ക് എടുത്ത് കൊടുക്കുക. ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ പലപ്പോഴും അറിയുക, ചിലപ്പോൾ കോംപ്ലിക്കേഷൻ വന്നിട്ടാവും നമ്മളറിയുക, ചിലത് നമുക്കറിയില്ല പോയിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പം അങ്ങനെ ഇടത് ഒഴിവാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ മാലകൾക്കൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ലോക്കറ്റുകൾ, ചെറിയ പെൻഡൻസ് പോലത്തെ ഒക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മമാരോ അല്ലെങ്കിൽ കുട്ടീനെ നോക്കുന്ന ആരാണെങ്കിലും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം ടൈറ്റായിട്ടാണോ ഇരിക്കുന്നത് നോക്കുക, അതിൻ്റെയൊക്കെ കൊളുത്ത് നന്നായി ലോക്കായിട്ടാണോ ഇരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് നമ്മൾ മാലയൊക്കെ പിടിച്ച് വലിക്കും ഒക്കെ ചെയ്യവർ, ആ സമയത്ത് അതൊക്കെ അവരെ വായിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ആരാണോ നോക്കുന്നവർ, അവർ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇതിന് നമ്മളിതിന് വേണ്ടി കുറേ പൈസ ചിലവാക്കി ഒന്നും വേണ്ട. നമ്മൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റൊക്കെ സമയം ചിലവഴിച്ചാൽ നമ്മുടെ കുട്ടിയുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. വേറെ നമുക്കൊന്നും ചെയ്യേണ്ട, ഒന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഡ്രസ്സ് ഇടുമ്പോൾ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അതിൽ എന്തെങ്കിലും ലൂസായിട്ട് നിൽക്കുന്നുണ്ടോ, ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. സേഫ്റ്റി പിന്നെ നമ്മുടെ ശരീരത്തിൽ വെക്കാതിരിക്കുക. അതിപ്പോൾ ഷോള് കുത്തുന്നു, സാരിക്ക് സൂചി കുത്തുന്നു ചെയ്യാതിരിക്കാനല്ല പറയുന്നത്, പക്ഷെ അല്ലാതെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ വെക്കാതിരിക്കുക, വെറുതെ തൂക്കിയിടാനായിട്ട് വെക്കാതിരിക്കുക.
പിന്നെ വല്ല ലോക്കറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് നോക്കുക. അല്ലാത്ത പക്ഷം കുട്ടികൾക്ക് അപകടത്തിന് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈകളിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ സുരക്ഷ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഈ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക. കാരണം പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ നമ്മളുടെ ഒരു അശ്രദ്ധ മൂലം ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് പല കാര്യങ്ങളും കണ്ടിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നല്ലേ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് അനുഭവമാണ് ഗുരു എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ അന്നത്തേക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അന്നൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ച് പറയാം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ച് പറയാറുണ്ട്, ചേച്ചിമാരോട് പറയാറുണ്ട്, അവർക്ക് ഉണ്ടിയുള്ള കാരണം ഞാൻ പറയാറുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെ ഞാൻ കരുതിയിട്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, നമ്മുടെ കയ്യിലാണ്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇങ്ങനത്തെയൊക്കെ ഒരു കേസുമായിട്ട് ഒരു കുട്ടീനെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമ്മമാർക്കൊക്കെ അറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടിയൊന്ന് താഴെ വീഴുക അല്ലെങ്കിൽ ചെറുതായിട്ടൊരു അപകടം എന്തെങ്കിലും നിസ്സാരമെന്ന് വീണാൽ പോലും ഉണ്ടാവുന്ന വിഷമം, അമ്മയ്ക്ക് ഉണ്ടാകുന്ന ദുഃഖം, എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമൊക്കെ അറിയാം. അപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ്റെ ഘട്ടത്തിൽ കേൾക്കുക, കുട്ടീനെ അനസ്തീഷ കൊടുക്കേണ്ടി വരിക, അതിന് മുന്നായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അണ്ടർ ജി ആണ്, അതായത് ജനറൽ അനസ്തീഷ കൊടുത്തിട്ടാണ്. ഒരുവിധം ഇ എൻ ടി കേസ് ആയതുകൊണ്ട് പിന്നെ കുട്ടികളായതുകൊണ്ടും ജനറൽ അനസ്തീഷ മുഴുവനായിട്ട് കുട്ടികളെ മയക്കി കിടത്തിയിട്ടാണ് ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുക. എന്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിലും വായിലൂടെ ആണെങ്കിലും മൂക്കിലൂടെ ആണെങ്കിലും ചെവിയിലൂടെ അല്ലെങ്കിൽ എന്ത് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണ് എടുക്കുക. ആ സമയത്ത് കുട്ടികൾ ഇത്തിരി കൂടി വലിയവരൊക്കെ ആണെങ്കിൽ കോപ്പറേറ്റീവ് ആണെങ്കിൽ അല്ലാതെ എടുക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ അതൊക്കെ ഫെയിലാവാറ് പതിവ്. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യലാണ്. ആ ഒരു സമയത്ത് കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ്, അവർക്ക് എക്സ്റേ, സ്കാനിങ്, ഇങ്ങനെ കുറേ പ്രൊസീജിയറുകൾ, അപ്പോഴൊക്കെ നമ്മുടെ വീട്ടുകാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ നേഴ്സസിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ അവരെ കുറേ സപ്പോർട്ട് ചെയ്യും, സാരല്ലേ പേടിക്കേണ്ട കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ വരാറുണ്ട് എടുക്കാറുണ്ട് നമ്മൾ കുഴപ്പമില്ല. പക്ഷേ ആ അമ്മ അല്ലെങ്കിൽ ആ കുട്ടീനെ മെയിനായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾ അനുഭവിക്കുന്ന ദുഃഖം അത് ഒരാൾക്കും പറയാൻ പറ്റില്ല. കുറേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ചെറിയ ചെറിയ കുട്ടികൾ അഡ്മിഷനായിട്ട് വരുമ്പോഴാണ്. അപ്പോഴൊക്കെ അവരുടെ അമ്മയുടെ വീട്ടിൽ നിന്നുള്ളവരുണ്ടാവും, അച്ഛൻ്റെ വീട്ടിൽ നിന്നുള്ളവർ, കുറേ പേരൊക്കെ ആയിട്ടാവും ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാം. അപ്പോൾ അവരുടെ കരച്ചിലുകൾ അതൊന്നും നമുക്ക്, കാരണം ആ കുട്ടിക്ക് ഇതുവരെ ഒരു പ്രശ്നമല്ലേ, ഓടി കളിച്ച് നടന്നിരുന്ന കുട്ടിയാണ്, പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവർക്കും സങ്കടം. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ അനസ്തീഷ കൊടുക്കുന്നതുകൊണ്ട് ഒരു കൺസെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിണ്ടാവുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒപ്പിട്ട് മേടിക്കുക. അതിലെഴുതിയിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും ഈ കുട്ടീനെ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുപോലെയാണ് കോംപ്ലിക്കേഷൻസ് എഴുതിയിട്ടുണ്ടാവുക. കോംപ്ലിക്കേഷൻസാണ്, സാധ്യതകളാണ്, മേ ബി മേ ഓർ മേ നോട്ട് ബി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ നമുക്കതില്ലാതെ ഒരു കുട്ടീനെയും ഉള്ളിലേക്ക് കയറ്റാനും പറ്റില്ല. അപ്പോഴൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്ന ആളുടെ ഒരു അവസ്ഥയൊക്കെ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വലിയവർക്ക് തന്നെ, അതായത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വലിയവർക്കാണെങ്കിലും ചെറിയ, അത് ഈവൻ എന്ത് ചെറിയ പ്രൊസീജിയറാണെങ്കിലും കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യില്ല. പക്ഷേ അപ്പം നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതായത് ആ കൺസെൻറ്റ് എടുക്കാൻ പോകുന്ന ആളുടെ ഒരു പ്രശ്നം, അവർ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളും ഒക്കെ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഭയം വന്നത്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലുള്ളവരോട് പറയാറുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻ്റെ വീട്ടിലുള്ളവർ മാത്രമല്ല, നമ്മുടെ അറിവിലുള്ളവരോടൊക്കെ പറയാറുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു യൂട്യൂബ് ഒരു ഇതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ യൂട്യൂബിലൂടെ പറയുന്നു മാത്രം. അപ്പം എന്നെ കാണുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിലെ ഒരാളായിട്ട് പറയുന്ന പോലെ കണ്ടാൽ മതി. നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ചെറിയ ഉണ്ണികൾ എല്ലാവർക്കും ഉണ്ടോ? അപ്പോൾ എനിക്കൊരു മോനുണ്ട്. ഇപ്പം എനിക്ക് ടെൻഷൻ ഭയങ്കര കൂടുതലുള്ള ഒരാളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. നന്നായി ശ്രദ്ധിക്കാൻ വെച്ചാൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. കുറേ കുട്ടികൾ വീട്ടിലുള്ളവരെ ഫുൾ ടൈം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. അവന് 10 തല വെച്ചിട്ടൊക്കെ നമ്മൾ നിൽക്കേണ്ട സിറ്റുവേഷനാണ് കുട്ടികൾ നോക്കുന്നവർ. അതിപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ കുട്ടികളാണ് ആരെയാണ് ഏൽപ്പിക്കുന്നത് വെച്ചാൽ അവരുടെ അടുത്തൊക്കെ നമ്മൾ അത്രയും എന്താ പറയുക ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ
നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങൾ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. അപ്പം ഞാനുള്ളപ്പോൾ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇതുപോലെയുള്ള കേസുകളൊക്കെ. അപ്പം അവരനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദം പറഞ്ഞാൽ പറ്റില്ല, അതുപോലത്തെ സമ്മർദ്ദത്തിൽ വരുന്നവരാണ്. പക്ഷേ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ എല്ലാ കുട്ടികളും സർജറി എന്ന് വെച്ചാൽ ഞങ്ങൾ സർജറി എന്ന് പറയുന്നുള്ള ഇത് എന്താണെങ്കിലും വായലിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായല മൂക്കിൽ എവിടെയാണ് ഇട്ടെന്ന് വെച്ചാൽ അതെടുത്തിട്ട് പോരാറുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞു പോകണമല്ലോ. നമ്മുടെ സമയം എന്ന് പറയുന്ന ഒരു സംഭവം ആ സമയത്ത് വലിയൊരു ഇതായിട്ട് മാറും. നമുക്ക് തോന്നും ഒരു കൊല്ലമോ ഒരു വർഷമൊക്കെ ആയിപ്പോയതൊക്കെ തോന്നും ആ ഒരു ഇത് കഴിഞ്ഞ് കിട്ടാനായിട്ട്. കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകാറുണ്ട്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അതിനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഞങ്ങളുടെ അറിവിൽ തന്നെ അങ്ങനെ രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട്. അതായത് ഒരു വയസ്സിൽ ചെയ്തായിരിക്കും പിന്നീട് മൂന്ന് വയസ്സിലൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള കുട്ടികളുമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിലെടുത്തിടാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട്. നമ്മൾ കുട്ടികളുടെ മേലെ എപ്പോഴും കണ്ണിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും അവർ അപകടമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല, അവർ കളിച്ച് വളരട്ടെ. അപ്പോൾ വലിയ സാധനങ്ങൾ വായലിട്ടാൽ പൊട്ടിപ്പോരാൻ സാധ്യതയില്ലാത്തത് അല്ലെങ്കിൽ അവർക്ക് കടിച്ച് പറിച്ചെടുക്കാൻ പറ്റാത്ത സാധനം അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇരിക്കാം. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ താഴെ വയ്ക്കാണ്ടൊക്കെ നോക്കുന്നുണ്ടാവും, താഴത്തു നിന്ന് എന്തെങ്കിലും എടുത്ത് വായലിട്ടാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എടുത്തിരിക്കാവും. ചിലപ്പോൾ അങ്ങനെ മടിയിൽ വെച്ചിരിക്കുന്നുണ്ടാവും, തോളത്തെടുത്തിരുത്തുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിട്ട് ബെഡിൽ കിടക്കുമായിരിക്കും. നമ്മളിപ്പോൾ അപകടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമാധാനത്തിൽ അവരിക്കുന്നുണ്ടാവും. പക്ഷെ അപകടം ഇരിക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഡ്രസ്സിലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈവൻ നമ്മുടെ പൊട്ട്, ഇപ്പോൾ ഇങ്ങനെ പൊട്ട് കുത്തുന്നില്ലേ, അതുപോലും ചിലപ്പോൾ കുട്ടികളെടുത്ത് കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ഇപ്പോൾ തിളങ്ങണ പൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് എന്ത് കയ്യിലും കണ്ടാലും അവരെടുത്ത് കഴിക്കും. അത് അവരുടെ ടെൻഡൻസിയാണ്. ചില കുട്ടികൾ തുപ്പിക്കളയും, ചിലർ നമ്മൾ ചോദിച്ചാൽ തരും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനേ പറയുള്ളൂ, നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയുള്ള ബാക്കിയുള്ള ചൈൽഡ് സേഫ്റ്റിനെ കുറിച്ചിട്ടുള്ളതായിട്ട് വരാം. ഞാൻ ഈ പറയുന്നതെല്ലാം ENT റിലേറ്റഡ് ആയിട്ടുള്ള അപകട സാധ്യതകൾ മാത്രമാണ്. ബാക്കി കുറേ അപകട സാധ്യതകൾ നമ്മുടെ വീട്ടിലും മുറ്റത്തൊക്കെ പതിയിരിക്കുന്നുണ്ട്, അതെല്ലാം പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പറയുന്നത് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ENT റിലേറ്റഡ് മാത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ, ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം.